ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിന്റെ ഇന്നത്തെ എപ്പിസോഡാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, കാറിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്, അതിൻ്റെതായ ഒരു കുഴപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇപ്പോൾ ഉള്ളത് പാലക്കാടാണ്. പാലക്കാട് ഒരു ഹോട്ടലിന്റെ താഴെ കാറിൻ്റെ അകത്ത് വന്ന് കയറി ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം കഥയിലേക്ക് കിടക്കാം. ഇന്ന് ആദ്യം കാണിക്കുന്നത് നമ്മുടെ സുമിത്രയെ ടെസ്റ്റ് കയ്യിൽ ബി പി എല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനിരുദ്ധിനെയാണ്. അപ്പൊ അനിരുദ്ധ് ടെസ്റ്റ് ചെയ്ത സുമിത്ര ചോദിക്കുന്നു, ഇപ്പൊ നിന്റെ പേടിയൊക്കെ മാറിയില്ല? ഇപ്പൊ എന്റെ പേടി മാറിയമ്മേ, ഇപ്പൊ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, അപ്പൊ ഇപ്പൊ അമ്മയുടെ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഓക്കെയാണ് എന്ന് തന്നെ പറയുന്നു അമ്മ. എന്നാലും കുറച്ച് റെസ്റ്റ് എടുക്കുകയൊക്കെ വേണം. പിന്നെ നിങ്ങളാരും അമ്മ ഇന്ന് ശല്യം ചെയ്യാൻ പാടില്ലാട്ടോ. അമ്മയ്ക്ക് ഇന്ന് നല്ല റെസ്റ്റിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് പറയുമ്പോൾ അനന്യ പറയുന്നു, അതെ ഞങ്ങൾ ആരും ശല്യം ചെയ്യുന്നില്ല, പക്ഷെ ആൻറ്റിയോട് റെസ്റ്റ് എടുക്കാൻ നീ പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി റെസ്റ്റ് എടുക്കുമോ? 2 മിനിറ്റ് പോലും അടങ്ങിയിരിക്കാത്ത ആൻറ്റി എങ്ങനെ റെസ്റ്റ് എടുക്കുമെന്നാണ് നീ ചിന്തിക്കുന്നത്? അമ്മേ, അതെ, എന്ത് ജോലി ചെയ്താലും അതിൻ്റെ അകത്ത് വിശ്രമം ആവശ്യമാണ്. ആ വിശ്രമം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തളർന്നു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് അമ്മ റെസ്റ്റ് എടുക്കണം എന്ന് തന്നെ പറയുന്നു. മോനെ, തളർന്നു പോകുന്നത് അത് മനസ്സിന് ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. മനസ്സ് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഏത് ജോലി ചെയ്താലും ഒരു പ്രശ്നവും വരത്തില്ല മോനെ. മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. അതെനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് മോനെ, നിന്റെ കയ്യിൽ നിന്നും എനിക്കത് ഒത്തിരി കിട്ടുന്നുണ്ട് മോനെ എന്ന് തന്നെ പറയുമ്പം, അത് ശരിയാണ് അമ്മ പറഞ്ഞത്. മനസ്സമാധാനം ഉണ്ടെങ്കിൽ മനസ്സ് തളരത്തില്ല, നല്ല ശക്തിയോടു കൂടി തന്നെ നിൽക്കാനായിട്ട് പറ്റും. അനു, ഇന്ന് നിനക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ, ഇന്ന് നീ ഫുൾ ടൈം ഇവിടെ ഇല്ലേ? അത് കാരണം നീ അമ്മയുടെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നീ അപ്പം തന്നെ എന്നെ വിളിച്ച് പറയണം. ഞാൻ വിളിക്കുമ്പോൾ നീ തിരക്കാണേലോ, എന്ത് തിരക്കായാലും കുഴപ്പമില്ല. അമ്മയുടെ കാര്യത്തിൽ തിരക്കൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ പ്രതീക്ഷേ, അമ്മ കുറച്ച് അനീമിക്കാണ്, അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നീ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം തന്നെ നീ മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കണം. ശരി കേട്ടോ, അത് ഞാൻ കൊടുത്തോളാം, എന്നും ഞാൻ പോട്ടെ എന്ന് തന്നെ പറഞ്ഞ് അനിരുദ്ധ് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. അനുവോടെ സുമിത്രേച്ചിയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയാണ്, ആൻറ്റി, അതെ ആൻറ്റിക്ക് ഇപ്പം റെസ്റ്റും കാര്യങ്ങളും എല്ലാം ആവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനിരുദ്ധിന്റെ സ്നേഹം കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ പ്രതീക്ഷ പറയണം, ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടൻ ഇങ്ങനെ അമ്മയ്ക്ക് ഫ്രൂട്ട്സ് മേടിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത്. ഇതുവരെ അമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും ചോദിക്കാത്ത ഏട്ടനാണ് ഇപ്പം അമ്മയ്ക്ക് ഫ്രൂട്ട്സ് മേടിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് എന്ന് തന്നെ പറയുമ്പം ശീതള പറയാണ്, എന്തായാലും ഏട്ടൻ്റെ മാറ്റം അത് ഞെട്ടിപ്പോകുന്ന മാറ്റമാണ് എന്ന് തന്നെ പറയുമ്പം സഞ്ജന അടുത്ത് വന്നിട്ട് പറയാണ്, എന്തായാലും ആൻറ്റി ഇനി ഞങ്ങളുടെ ആരുടെയും സ്നേഹം വേണ്ടല്ലോ. മൊത്തത്തിലുള്ള സ്നേഹം അവിടെ അനിരുദ്ധ ഏട്ടൻ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് ആൻറ്റിയുടെ കാര്യത്തിൽ. ഇനി ഞങ്ങളുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലും കുറവൊന്നും തോന്നത്തില്ലല്ലോ എന്ന് തന്നെ അവിടെ അവള് പറയുന്നു. അപ്പൊ പ്രതീക്ഷ ചോദിക്കുവാണ്, അതെ അമ്മേ, ഞാനൊരു സംശയം ചോദിച്ചിട്ട്. എന്താടാ? അതെ അമ്മ മല്ലികയച്ചയോട് തലവേദനയാണ് പറഞ്ഞു വിട്ടത്. ചുമ്മാ ഒരു അടവാണോ ഏട്ടൻ്റെ സ്നേഹം മൊത്തമായിട്ട് അങ്ങനെ കിട്ടാനായിട്ടുള്ള ഒരു അടവ്? പോടാ, നീ ചുമ്മാ തമാശ പറയാതെ. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അമ്മ അതിൻ്റെ അകത്ത് വിജയിച്ചു കേട്ടോ എന്ന് തന്നെ പറഞ്ഞ് അവിടെ പ്രതീക്ഷ ചിരിച്ചിരിക്കുകയാണ്. അപ്പം അനന്യ ചോദിക്കുന്നു, ആൻറ്റിക്ക് തലവേദന ഇപ്പോഴും ഉണ്ടോ, തലവേദന കുറവുണ്ടോ എന്ന് തന്നെ ചോദിക്കുന്നു. അപ്പം പറഞ്ഞു, തലവേദന ഇപ്പോഴും ഉണ്ട് മോളെ, കാരണം എൻ്റെ തലവേദന നിന്നെയും അനിരുദ്ധിനെയും ഓർത്തിട്ടാണ്. ഇന്ദ്രജയോട് ഞാനങ്ങനെ പെരുമാറിയതിൻ്റെ പേരിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ട് എന്ന്. അപ്പം സഞ്ജന ചോദിക്കുന്നു, ആൻറ്റി അങ്ങനെ പെരുമാറിയത് കൊണ്ടല്ലേ അനിരുദ്ധേട്ടൻ്റെ സ്നേഹം മൊത്തം ആൻറ്റിക്ക് ഇപ്പോൾ കിട്ടുന്നത്? അനിരുദ്ധേട്ടൻ്റെ സ്വഭാവത്തിൽ ഇത്രയേറെ മാറ്റവും സംഭവിച്ചത് അത് ഒരു നല്ല കാര്യമല്ലേ ആൻറ്റി? അവര് ഇവരുടെ ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന മോളെ എന്റെ പേടിയെന്ന് സുമിത്രജി പറയുമ്പം അവിടെ പ്രതീക്ഷ പറയാണ്, അവര് ഇത്രയേറെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരിനിയും ഇവിടെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണ് നോക്കുന്നതെങ്കിൽ അവര് വിവരം അറിയുക തന്നെ ചെയ്യും. അവരെ ഞാൻ വിവരം അറിയിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഞാൻ പോയി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരാം. ഞാനിനി ഫ്രൂട്ട്സ് വാങ്ങാൻ പോയില്ലെങ്കിലേ ഏട്ടൻ എന്നെ വരുമ്പോ ശരിയാക്കി കളയും എന്ന് തന്നെ പറഞ്ഞിട്ട് പോവുകയാണ്. എല്ലാവരും അത് കേട്ട് ഒരു ചിരിയും ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അച്ചാച്ചൻ ഇവിടെ ഹാളിലിരുന്നിട്ട് സഞ്ജനയായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ സഞ്ജനയോട് പറയുന്നു, മോളെ അപ്പം അനിരുദ്ധിന് ഉൾക്കാഴ്ച കിട്ടിയല്ലേ? സുമിത്രയുടെ ബർത്ത്ഡേ തൊട്ട് ഞാനവിടെ അനിരുദ്ധിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ ഓരോ സംസാരത്തിലും കാര്യങ്ങളിലുമെല്ലാം ഒത്തിരിയേറെ മാറ്റം വന്നിട്ടുണ്ടെന്ന്. എന്നാൽ ഇത് കേട്ട് സഹിക്കാതെയാണ് സരസ്വതി അമ്മ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സരസ്വതി അമ്മ വന്നിട്ട് പറയുകയാണ്, അതെ നിങ്ങൾ കരുതുന്ന പോലെ അവിടെ അനിരുദ്ധിൻ്റെ സ്വഭാവത്തിൽ മാറ്റമോ സുമിത്രയോടുള്ള ഇഷ്ടമോ ഒന്നും വന്നിട്ടല്ല അവനങ്ങനെ പെരുമാറിയത്. അന്ന് ബർത്ത്ഡേ ദിനത്തിൽ മെറ്റാവരുടെ മുന്നിൽ അത് മോശമായിട്ട് പെരുമാറണ്ട എന്ന് കരുതിയിട്ടാണ് അന്ന് അവൻ നല്ല രീതിയിൽ പെരുമാറിയത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതല്ല, സുമിത്രയോട് അവൻ ഇപ്പോഴും ഇഷ്ടമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന്.
അപ്പം സഞ്ജന പറയാണ്, അതെ അച്ചമ്മ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ, അച്ചമ്മയ്ക്ക് കാര്യങ്ങൾ ഇതുവരെ മനസ്സിലായിട്ടുമില്ല. അനിരുദ്ധ് ഏട്ടന് ശരിക്കും അവിടെ സുമിത്രാൻ്റിയോട് ഇഷ്ടമാണ്, ഇഷ്ടം സുമിത്രാൻ്റിയോട് ഇപ്പോൾ ഒരു ദേഷ്യവും ഇല്ല എന്ന്. അതേ സരസ്വതി, ഇല്ലാതെ നീ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങളെന്ന് അച്ചച്ഛനും പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും സരസ്വതി, അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം അതൊന്ന് വേറെ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും എത്രമാത്രം അകറ്റി നിർത്തിയാലും ആ ബന്ധം ഒരിക്കലും ഇല്ലാതാകാൻ പോകുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഞാനും എൻ്റെ മോനും തമ്മിൽ? എത്രയോ പ്രാവശ്യം അവനെ ഞാൻ വഴുക്ക് പറയുകയും അകറ്റി നിർത്തുകയും അങ്ങനെ എന്തോരും കാര്യം ഉണ്ടായിരിക്കുന്നു. എന്നിട്ട് അവനും ഞാനും തമ്മിൽ അകന്നു. ഇപ്പോഴും ഞങ്ങൾ നല്ല സ്നേഹത്തിൽ തന്നെയല്ലേ സരസ്വതി നീ കാണുന്നത്? അപ്പോഴത്തേക്കും അനിരുദ്ധ് ഇങ്ങ് വരികയാണ്. അനിരുദ്ധ് വന്നിട്ട് എല്ലാവരോടും യാത്ര പറയാണ്. അതെ അച്ഛമ്മേ, അച്ഛ സഞ്ജന ഞാനെ ഹോസ്പിറ്റലിലേക്ക് പോവാ, ബൈ കേട്ടോ എന്ന് തന്നെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛൻ പറയുന്നു, എടാ അനി നീ ഒന്ന് നിന്നേ. ആ എന്താ അച്ഛ? നിന്റെ അമ്മയ്ക്ക് ചെറിയൊരു തലവേദന വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ അവിടെ അമ്മയുടെ റൂം ഹോസ്പിറ്റലാക്കിയെന്ന് അറിഞ്ഞല്ലോ, എന്താ മോനെ കാര്യം എന്ന് തന്നെ ചോദിക്കുന്നു. അത് അമ്മയ്ക്ക് ഇപ്പൊ പ്രായമായിട്ട് വരുമല്ലേ അച്ഛ, അമ്മയ്ക്ക് റെസ്റ്റ് കാര്യങ്ങൾ ഇതെല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ കാര്യത്തിൽ കൂടുതൽ ഇച്ചിരി ശ്രദ്ധ കൊടുത്തുന്നേ ഉള്ളൂ അച്ഛ. എന്തായാലും സഞ്ജന, ഞാനിന്ന് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് അയക്കരുത് എന്ന് അവിടെ അനുവിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്മയത് കേൾക്കുമെന്നറിയില്ല. എന്തായാലും നീ അത് പ്രതീഷിനോടൊന്ന് പറയണം. പ്രതീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നേക്കാളും കൂടുതലായിട്ട് അമ്മയത് കേട്ടോളും എന്ന് തന്നെ പറയുമ്പോൾ ഞാനത് പറഞ്ഞോളാം ഏട്ടാ. എന്തായാലും സുമിത്രാൻ്റെ അത് കേൾക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ സരസ്വതി അമ്മ പറയുകയാണ്, അതെ മോനെ അനി, നിന്റെ അമ്മയുടെ കാര്യത്തിൽ നീ അത്ര ഇടപെടുന്നത് നല്ല കാര്യമല്ല. അവൾക്കത് താല്പര്യമില്ല. പണ്ട് തൊട്ടേ നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നതല്ലേ സുമിത്ര? പിന്നെ നീ എന്നതിനാ അവളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് നിൽക്കുന്നത്? അവിടെ അനുവുണ്ടല്ലോ നിന്റെ ഭാര്യ, അവൾ നോക്കിക്കോളും. നീ ഇതിൻ്റെ അകത്തൊന്നും കൂടുതൽ ഇടപെടാൻ നിൽക്കണ്ടായെന്ന്. അപ്പം സഞ്ജന ചോദിക്കുകയാണ്, അതെ അനിരുദ്ധേട്ടൻ സുമിത്രാൻ്റീനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ എന്ന് തന്നെ ചോദിക്കുകയാണ്. അപ്പം അച്ഛൻ പറയുകയാണ്, അല്ലെങ്കിലും ഇവൾക്ക് എന്താ ഇഷ്ടപ്പെടുന്നത്? ഇവൾക്ക് ഇവളെ തന്നെ ഇഷ്ടമല്ല, പിന്നെയാണോ ബാക്കിയുള്ളവരെ അങ്ങുമിങ്ങും ഇഷ്ടപ്പെടുന്ന കാര്യം? അപ്പൊ സരസ്വതി അമ്മ പറയാണ്, അതെ ഞാൻ എൻ്റെ കൊച്ചുമോനായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളോട് ആരാ ഇതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പറഞ്ഞത്? മോനെ അനി, ഞാൻ പറയുന്നത് കേക്ക്. നീ സുമിത്രയോട് ഇപ്പം വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നും കാണിക്കണ്ട. അവക്കിപ്പം നിന്നെ ഒരു പേടിയുണ്ട്. നീ ഇഷ്ടവും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അവക്ക് നിന്നോടുള്ള പേടി അങ്ങ് നഷ്ടപ്പെടും. പിന്നെ അവൾ അവളുടെ ഇഷ്ടത്തിനായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലെങ്കിലും അച്ഛമ്മേ, എൻ്റെ അമ്മ എന്തിനാണ് എന്നെ പേടിക്കുന്നത്? അച്ഛമ്മയുടെ മോനെ, അച്ഛമ്മയ്ക്ക് ഇപ്പോഴും പേടിയാണോ? എൻ്റെ അച്ഛനെ പേടിച്ചാണോ അച്ഛമ്മ കഴിയുന്നത്? ഭയം ഉണ്ടെങ്കിൽ അത് സ്നേഹത്തിന് വഴിമാറുക തന്നെ വേണം അച്ഛമ്മേ. എൻ്റെ അമ്മയ്ക്ക് എന്നെ പേടി കാണത്തില്ല, പക്ഷെ എൻ്റെ അമ്മയെ എനിക്ക് പേടിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഒരു നോട്ടം മതി ഇപ്പോഴും എൻ്റെ നാക്കിന് വിലക്ക് വീഴാനായിട്ട്. പിന്നെ എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിയേ പറ്റത്തുള്ളൂ. അതെൻ്റെ കടമയാണ് അച്ഛമ്മേ. പിന്നെ അച്ഛമ്മ എൻ്റെ അമ്മയോടുള്ള സമീപനം ഒന്ന് മാറ്റുക തന്നെ വേണം. അങ്ങനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അച്ഛമ്മയുടെ ജീവിതം സമാധാനം ഇല്ലാത്തതായി തീരുക തന്നെ ചെയ്യും. അത് അച്ഛമ്മയൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് തന്നെ പറഞ്ഞിട്ട് അച്ഛച്ചാ ഞാനൊന്ന് ഇറങ്ങട്ടെ എന്ന് തന്നെ പറഞ്ഞിട്ട് പ്രതീഷ് അവിടെ നിന്ന് നേരെ പ്രതീഷ് അല്ല അനിരുദ്ധ് അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക തന്നെ ചെയ്യുന്നു. അപ്പം തന്നെ സരസ്വതി അമ്മ അച്ഛനോട് ചോദിക്കുകയാണ്, അതെന്താ സുമിത്ര എനിക്ക് കൂടോത്രം ചെയ്യുമോ എൻ്റെ മനസമാധാനം കളയാനായിട്ട്? ആ കാര്യത്തിൽ നീ പേടിക്കണ്ട സരസ്വതി, നിനക്കൊരു കൂടോത്രവും ഏകത്തില്ല. നല്ല മനസ്സുള്ളവർക്കാ സരസ്വതി കൂടോത്രം ഏകത്തുള്ളൂ എന്ന് തന്നെ പറഞ്ഞ് അച്ഛനെയും സഞ്ജനയും ഒരു ചിരിയും ചിരിച്ച് അങ്ങ് പോവുകയാണ്. അനിരുദ്ധ് ഡ്രൈവ് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ അനിരുദ്ധിനൊരു കോള് വരികയാണ്. വിളിക്കുന്നത് വേദികയാണ്. അവരുടെ കോള് കണ്ടതും അനിരുദ്ധ് പറയണം, ആൻറ്റി ഞാൻ ഡ്രൈവിങ്ങിലാണ്, അത്യാവശ്യമില്ലെങ്കിൽ ആൻറ്റി ഫോൺ കട്ട് ചെയ്യാവോ എന്ന് തന്നെ ചോദിക്കുന്നു. അല്ലേലും എൻ്റെ കോളിപ്പോൾ കാണുന്നത് നിനക്കത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളായി തോന്നിയല്ലേ മോനെ? നേരത്തെ എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും നിനക്ക് ഈ വേദികാൻ്റി വേണമായിരുന്നു. ഇപ്പം നിനക്ക് നിൻ്റെ അമ്മയോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നിത്തുടങ്ങിയപ്പോൾ വേദികാൻ്റിയെ വേണ്ട അല്ലേ മോനെ? എന്താടാ നിൻ്റെ സ്വരത്തിനൊരു മാറ്റം? നിൻ്റെ അമ്മയുമായിട്ട് ചെങ്ങാത്തം കൂടെ തുടങ്ങിയപ്പോൾ തൊട്ടാണോ നിൻ്റെ സ്വരത്തിന് ഈ മാറ്റം ഉണ്ടായത്? ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി തന്നെ വിളിച്ചതാ. ആൻറ്റി എൻ്റെ അമ്മയുടെ കാര്യം പറയാനാണ് വിളിച്ചതെങ്കിൽ ആൻറ്റി ഫോൺ കട്ട് ചെയ്തോ, ആ കാര്യം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അനിരുദ്ധേ, നീ നിൻ്റെ അമ്മയുടെ കാര്യം പറയാനായിട്ട് ഇത്രയേറെ താല്പര്യം കാണിക്കേണ്ട ആവശ്യമില്ല. കാരണമേ, നിൻ്റെ അമ്മ നിന്നോട് പഴയ കാര്യങ്ങളൊക്കെ നീ ഒന്ന് മനസ്സിൽ ആലോചിക്കുന്നത് തന്നെ നല്ലതാ. നിന്റെ അമ്മ എപ്പോഴും അവിടെ പ്രതീഷിനോടാണ് കൂടുതൽ ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ടുള്ളത്. നിന്നോടൊരു ശകലം പോലും താല്പര്യം സുമിത്ര കാണിച്ചിട്ടില്ല. അത് നീ മറന്നുപോകരുത്. നിന്റെ അമ്മ നിന്നെ കാണുന്നത് ഒരു കഴുതയെ പോലെയാണ്. അന്നൊക്കെ നിന്നെ സമാധാനിപ്പിച്ചത് ഞാനാണ്. അന്ന് ഈ കാര്യങ്ങളൊക്കെ നീ എന്നെ വിളിച്ചായിരുന്നു സംസാരം.
ഇക്കാര്യങ്ങളൊക്കെ നീ എന്നെ വിളിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പഴയതൊന്നും മറക്കുന്നത് അത്ര നല്ല കാര്യമല്ല അനിരുദ്ധേ. ആന്റി എന്തിനാണ് എന്നെ ഇപ്പൊ വിളിച്ചത്? ആന്റി വിളിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. അനിരുദ്ധേ, നിന്റെ അമ്മ നിന്നോട് ചെയ്യുന്നത് നീ ഇപ്പം മനസ്സിൽ ഓർത്തു വെച്ചോ. നിന്റെ അമ്മ പ്രതീക്ഷണ കൊടുത്ത സ്നേഹത്തിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് തരത്തുള്ളൂ. പ്രതീക്ഷണ സ്നേഹിക്കുന്നതിന്റെ നാലിൽ ഒന്ന് പോലും നിന്നെ സ്നേഹിക്കത്തില്ല. അതുകൊണ്ട് നിന്നെ അവളെ സ്നേഹിക്കുമെന്ന് കരുതി നീ കൂടുതൽ അടുപ്പത്തിനും കാര്യത്തിനൊന്നും അങ്ങോട്ട് പോകണ്ട. നീ നാണം കെടുക തന്നെ ചെയ്യും. അവസാനം വേദികാന്റി തന്നെ പറഞ്ഞതാണ് ശരി എന്നുള്ളത് നിനക്ക് ബോധ്യമാകുക തന്നെ ചെയ്യും. ആന്റി ആരെ പറ്റി പറയുന്നത്? എന്റെ അമ്മയെ പറ്റിയോ? ആന്റി എന്റെ അമ്മയെ പറ്റി എന്നോട് പറയുമ്പോൾ സൂക്ഷിച്ച് എന്നെ സംസാരിക്കണം. ആന്റി, അതൊരു പുതിയ കാര്യം അല്ലല്ലോടാ ഞാൻ ഇപ്പോഴെപ്പോഴും ഈ പറയുന്നത്. അത് ശരി ആന്റി, പക്ഷേ ഇന്ന് മുതൽ ഇതൊരു പുതിയ കാര്യമാണ്. അതുകൊണ്ട് മേലിനി എന്റെ അമ്മയെ കുറ്റം പറഞ്ഞ് എന്നോട് സംസാരിക്കരുത്. ആന്റി എന്താ പറഞ്ഞേ? പ്രതീക്ഷണ കൊടുത്തതിന്റെ ബാക്കി സ്നേഹമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന്. അത് നേരെ ആന്റി, അത് മതി എനിക്ക്. അതിനുള്ള അർഹതയെ എനിക്ക് ഉള്ള ആന്റി. കാരണമേ എന്റെ പ്രതീക്ഷ അവൻ എന്റെ അമ്മയെ സ്നേഹിച്ച് നാലിലൊന്നു പോലും ഞാൻ എന്റെ അമ്മയ്ക്ക് സ്നേഹം കൊടുത്തിട്ടില്ല. ഞാൻ എന്റെ അമ്മയ്ക്ക് കരുതലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് കിട്ടുന്ന സ്നേഹത്തിന്റെ നാലിലൊന്നേ ഞാൻ അർഹിച്ചിട്ടുള്ളൂ. അത്രയും തന്നെ എനിക്ക് കിട്ടിയാൽ മതി ആന്റി. അത്രത്തിൽ ഞാൻ സന്തോഷവാന. കാരണം എന്റെ അമ്മയുടെ സ്നേഹം എനിക്ക് അത്രയെങ്കിലും കിട്ടൂലോ. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ആന്റി. അനിരുദ്ധേ, നീ നിന്റെ അമ്മയെ സ്നേഹിക്കുന്നത് വെറുതെയാ. അവൾ ഒരു തരി സ്നേഹം പോലും നിനക്ക് തരുമെന്ന് നീ ഓർക്കണ്ട. അവൾ നിന്നെ മൈൻഡ് പോലും ചെയ്യില്ല. എന്റെ അമ്മ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ആന്റി കുഴപ്പം? നിങ്ങൾ അതിൻ്റെ അകത്ത് എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ എന്റെ കാര്യത്തിൽ എത്ര സ്നേഹവും കാര്യങ്ങളും കാണിക്കാൻ, നിങ്ങൾ എന്റെ പെറ്റമ്മയൊന്നും അല്ലല്ലോ. അതെ, നിങ്ങളിപ്പോ ഈ പറയുന്നതിന്റെ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ആ പഴയ സ്നേഹവും ബഹുമാനവും എല്ലാം മനസ്സിൽ വെച്ചോണ്ട് പറയുക. ഇനിയും നിങ്ങൾ എന്റെ അമ്മയെ കുറ്റം പറയാനായിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും, വെച്ചിട്ട് പോ നിങ്ങള് എന്ന് തന്നെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുമ്പോൾ വേദിക അനിരുദ്ധേ അനിരുദ്ധേ എന്ന് പറഞ്ഞു ഒരു വിമ്മലോട് കൂടി തന്നെ അവിടെ അങ്ങ് നിൽക്കുകയാണ്. വേദിക അങ്ങനെ ചമ്മി നാണം കെട്ടി നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ് ബാഗൊക്കെ എടുത്തുകൊണ്ട് ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. അപ്പൊ വേദിക്ക് മനസ്സിലായി സിദ്ധാർത്ഥ് എല്ലാം കേട്ടു എന്ന്. വേദിക പയ്യെ ചെന്നത്, ആ സിദ്ധു, ഞാൻ അനിരുദ്ധിനോട് ചുമ്മാ ഓരോ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വിളിച്ചതാ. ഞാനതിന് നീ ആരെയെ വിളിച്ചത്, എന്തിനാ വിളിച്ചത്, എന്തെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? അത് ഞാൻ സിദ്ധുവിനോട് ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. നീ വിളിച്ചത് എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ വിളിച്ചിട്ട് അവനവൻ്റെ അമ്മയെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു, അവനവൻ്റെ അമ്മയോട് ഇഷ്ടം കുറയൂ എന്ന് പറഞ്ഞു. എല്ലാം വെറുതെയായി പോയില്ലേ? പഴയ എല്ലാ കാര്യത്തിനും അവന് വേദികാന്റി വേണമായിരുന്നു. അവൻ എല്ലാത്തിനും വേദികാന്റി വേദികാന്റി എന്നും പറഞ്ഞായിരുന്നു വന്നത്. എന്നാൽ ഇപ്പം അവൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം. പക്ഷേ ആ മാറ്റം ഞാൻ മാറ്റിയെടുത്തോളാം. വേദികെ, നീ അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുക. നീ പഴയ പോലെ സുമിത്രക്കെതിരെ തിരിയാനായിട്ട് അവനെ നീ കൂട്ടുപിടിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല. ഇനി അവനെ സുമിത്രക്കെതിരെ തിരിക്കാനായിട്ട് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഇപ്പോൾ ഉള്ളത് പഴയ അനിയല്ല. എന്റെ വീട്ടിലുണ്ടായ പ്രശ്നത്തെപ്പറ്റിയും അനിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തെപ്പറ്റിയും നിന്റെ അമ്മായമ്മ എന്നോട് വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു കാണുമല്ലോ. എന്നോട് ആരും വിളിച്ചില്ല, എന്നെ ആരും കാര്യങ്ങളും അറിയിച്ചില്ല. എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യവും ഇല്ല. നിങ്ങളുടെ വീട്ടിലെ ഓരോ പ്രശ്നങ്ങളെ പറ്റി ഞാൻ എന്തിനാണ് അറിയുന്നത്? നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് അതിൻ്റെ അകത്ത് ഇടപെടുന്നത്? അപ്പൊ സിദ്ധാർത്ഥ് മനസ്സിൽ ആലോചിക്കുകയാണ്, അപ്പൊ ഇവള് വീട്ടിലെ കാര്യങ്ങളെ പറ്റി അറിഞ്ഞിട്ടില്ല, ഇന്ദ്ര ഡോക്ടറും അനിയും തമ്മിലുണ്ടായ പ്രശ്നത്തെ പറ്റിയും അറിഞ്ഞില്ല. അപ്പൊ അത് പറയാതിരിക്കുന്നത് നല്ലത്. അനിരുദ്ധ അവന്റെ അമ്മയോടുള്ള സമീപനം മാറ്റിയതിലും അമ്മയോട് സ്നേഹം കാണിക്കുന്നതിലും ഞാനവനെ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ ഇത്രമാത്രം സുമിത്രയെ അവൻ സ്നേഹിക്കാനും അവന്റെ സമീപനം മാറ്റാനും ഉണ്ടായ കാരണം എന്താണ്? ഞാനല്ലേ ഒരമ്മയുടെ സ്നേഹം അവന് കൊടുത്തത്, അവനെ കരുതലോടുകൂടി കാര്യങ്ങൾ നോക്കിയത്. എന്നിട്ട് അവന് പെട്ടെന്ന് ഈ മാറ്റം ഉണ്ടാകാനായിട്ടുള്ള കാരണം എവിടുന്ന് വന്നു? അല്ലേലും നിങ്ങളുടെ മകനല്ലേ, ആ ഗുണം കാണിക്കും, പിതൃഗുണം തന്നെ കാണിക്കും. നിങ്ങൾക്കോ സ്നേഹിക്കുന്നവരോട് നന്ദിയില്ല, അത് തന്നെയല്ലേ അവനും ചെയ്യത്തുള്ളൂ. എന്തായാലും അവൻ്റെയൊക്കെ സ്വഭാവം മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേറെ അവരമ്മയും മക്കളുവാ, അവർക്കിടത് ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നീ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ട് സ്വയം വിഡ്ഢിവേഷം കിട്ടുന്നതിന് മുമ്പ് ഇതൊക്കെ ആലോചിക്കുന്നത് നല്ലതാ. പിന്നെ ഇതൊക്കെയതിനു വേണ്ടിയൊക്കെ നീ ശ്രമിച്ചു കഴിഞ്ഞാൽ സുമിത്ര കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് നീ സ്വപ്നത്തിൽ കരുതുകയും വേണ്ട. സുമിത്രയുടെ പ്രതികരണം അത് നീ സഹിക്കുമെന്നും വിചാരിക്കണ്ട. അത് വളരെ വലുതായിരിക്കും എന്ന് തന്നെ പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് അങ്ങ് പോകാൻ തുടങ്ങുന്നു. സിദ്ധാർത്ഥ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വേദികയോടെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഞാനറിയാത്ത സുമിത്രയൊന്നും അല്ലല്ലോ അവള്. വേദികയെ മനസ്സിലാക്കാതെയാ സിദ്ധാർത്ഥ് സുമിത്ര
സുമിത്രയെ പറ്റി എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം, അത്രയേ ഉള്ളൂ വേദിക്ക് സുമിത്രയുടെ കാര്യം എന്ന് തന്നെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് ഒരു ചിരിയും ചിരിച്ചങ്ങ് പോകുമ്പോഴേക്കും അവിടെ പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജ ഡോക്ടറിന്റെ വീടാണ്. അവിടുത്തെ ജോലിക്കാരിയാണ്. ആ ജോലിക്കാരി അവിടെ നിന്നും ബാഗൊക്കെ എടുത്ത് രാവിലെ ചേർത്ത് ജോലിയൊക്കെ നിർത്തി വൈകുന്നേരം പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് പോലീസ് വണ്ടി അങ്ങോട്ട് കയറി വരുന്നത്. പോലീസ് വണ്ടി വന്ന് കയറുമ്പോഴേക്കും അവിടെ നിന്നും അവരെ ആലോചിക്കണം, ദൈവമേ ഡോക്ടർ പണി പാളിച്ചല്ലോ, അവർ പറഞ്ഞപോലെ തന്നെ പോലീസിനെ വിവരങ്ങളൊക്കെ അറിയിച്ചല്ലോ, ഞാൻ സാക്ഷി പറയേണ്ടതായിട്ട് വരുമോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും പോലീസുകാരൻ വന്നിട്ട് അവിടെ നിന്നിട്ട് അല്ലെ സി എൻ സാർ തന്നെ വന്നിട്ട് ചോദിക്കണം, അതെ നിങ്ങൾ എങ്ങോട്ടാ, നിങ്ങൾ ആരാ എന്ന് ചോദിക്കണം. ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയെ സാറേ, പകൽ ജോലിക്ക് വന്നതാ, ജോലി കഴിഞ്ഞ് ഞാൻ പോകാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പം ഫുൾ ടൈം നിങ്ങൾ ഈ വീട്ടിലുണ്ട്, ഈ വീട്ടിൽ എന്താ കാര്യം നടന്നാലും നിങ്ങൾ അപ്പം തന്നെ അത് അറിയും അല്ലേ എന്ന് ചോദിക്കുന്നു. സാറേ ഞാൻ ഈ വീട്ടിൽ ഉള്ളപ്പാണെങ്കിൽ ഞാൻ അങ്ങനെയുള്ളതെല്ലാം അറിയുന്നുണ്ട് സാറേ. അപ്പം ഇന്നലെ ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ. ഈ വീട്ടിൽ ഒരു മോഷണം നടന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഈ വീട്ടിൽ ഡോക്ടറെ ഉപദ്രവിക്കാനായിട്ട് ഒരാൾ വന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഞാൻ അറിഞ്ഞായിരുന്നു സാറേ അതിനെപ്പറ്റിയൊക്കെ. അതുകൊണ്ട് സത്യസത്യമായിട്ട് കാര്യങ്ങൾ ഇങ്ങോട്ട് പോരട്ടെ. എന്തായും ഇന്നലെ ഇവിടെ നടന്നത്? പിന്നെ ആരെങ്കിലും രക്ഷിക്കാനായിട്ട് നുണയോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനായിട്ട് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആദ്യം നിങ്ങളെയാണ് ഇപ്പം ഞാൻ പിടിച്ച് ഉള്ളിലിടുന്നത്, അത് മറക്കരുത്. അയ്യോ ഇല്ല സാറേ, ഞാൻ ഈ വീട്ടിൽ നടന്ന കാര്യം സത്യം സത്യമായിട്ട് തന്നെ ഞാനിപ്പോൾ പറയാം സാറേ. എന്നാ പറ. അവിടെ നിന്നും വേലക്കാരി കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജിയുടെ ഫ്രണ്ടിൽ അവിടെ സി ഐ പോയിരുന്നിട്ട് ചോദിക്കുകയാണ്, അപ്പം ഈ കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നടന്നേന്ന്? അതെ സാർ, ഇന്നലെ ഇവിടെ കയറി മോഷണം നടന്നു, ദേഹോപദ്രവം നടന്നു, ഇന്നലെ കയറി ഇവിടെ അതിക്രമം നടന്നു, ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. ഓഹോ, അപ്പം നിങ്ങൾ പ്രതിയെന്ന് കുറ്റം പറയുന്നത് സുമിത്രയാണ് അല്ലേ? അതെ സാർ, സുമിത്ര തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. അല്ല, സുമിത്ര എന്തിനാണ് ഈ വീട്ടിൽ വന്ന് നിങ്ങളുടെ കരണത്തടിച്ച് മൊബൈലും എടുത്തുകൊണ്ട് പോകാനായിട്ടുണ്ടായ സാഹചര്യം, സുമിത്രയും നിങ്ങളും തമ്മിൽ ഇങ്ങനെ ഒരു വഴക്കിന് കാരണം എന്താണ് എന്ന് സി എ ചോദിക്കുന്നു. അപ്പം മറുപടി ഇല്ലാതെ ഇന്ദ്രജി അവിടെ തലകുനിച്ചിരിക്കുകയാണ്. വേദിക സുമിത്രയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു, അതിനെ നിങ്ങൾ അനുകൂലിക്കുകയും ചെയ്തു, അതിൻ്റെ പക തീർത്തതാണോ സുമിത്ര ഇവിടെ വന്ന് നിങ്ങളുടെ അടുത്ത്? അതെ സാർ, അത് തന്നെയാണ് കാരണം, അല്ലാതെ വേറെ എന്ത് കാരണമാണ് സുമിത്ര എൻ്റെ അടുത്ത് വന്ന് ഇതേപോലെ ചെയ്യാനായിട്ട്? ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ടാണ് സാറേ സുമിത്ര ഈ വീട്ടിൽ കയറി ഇതേപോലെയുള്ള അതിക്രമം കാണിച്ചത്. ഓക്കെ ശരി എന്ന് പറഞ്ഞ് സി ഐ സാർ അവിടെ ആ ജോലിക്കാരിയുടെ നേരെ ഒന്ന് നോക്കിയിട്ട് ഇന്ദ്രജിയോട് ചോദിക്കുകയാണ്, അതെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യം, സുമിത്ര നിങ്ങളെ തല്ലാനുണ്ടായ കാര്യം, അത് നിങ്ങളീ പറഞ്ഞത് തന്നെയാണ് എന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കാം, ഒരു വാദത്തിനിട വരുത്തുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സുമിത്ര എന്തിനാണ് നിങ്ങളുടെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചത്? സുമിത്ര, അത് 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 എൻ്റെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോയത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല സാർ. അത് നടന്നതൊരു മോഷണമല്ലേ സാറേ? അപ്പം സാറ് സുമിത്രയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യണം. അപ്പം സുമിത്ര എന്തിനാണ് മോഷ്ടിച്ചത് എന്നുള്ള സത്യം പുറത്തു വരുമല്ലോ. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സുമിത്ര മോഷ്ടിക്കുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ മോഷണം നടത്തണമെങ്കിൽ, സുമിത്ര ഫോൺ തട്ടിയെടുക്കണമെങ്കിൽ ഒരു പ്രത്യേക കാരണം ഉണ്ടാകുമല്ലോ. ആ കാരണം എന്താണ് എന്നാണ് ഡോക്ടറോട് ഞാൻ ചോദിച്ചത്. അപ്പം അതിന് ഡോക്ടർ ഒരു വ്യക്തത തന്നില്ലെങ്കിൽ സുമിത്രയെ ഞാൻ എങ്ങനെ അറസ്റ്റ് ചെയ്യും? അപ്പം സുമിത്രയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല സാറേ. സുമിത്ര അറസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ എങ്ങനെ കഴിയും? ഡോക്ടറിൻ്റെ സത്യം കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ എന്നോട് പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് നടപടിയെടുക്കാൻ പറ്റത്തുള്ളൂ സാറേ. സുമിത്ര വേദികയെ ആക്രമിച്ച കേസിൽ ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ സുമിത്രയ്ക്കെതിരെ വേദിക കേസ് തന്നിരുന്നു. ആ കേസിലും സാർ നടപടി എടുത്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഈ കേസിലും സാർ നടപടി എടുക്കാൻ പോകുന്നില്ലെന്നും എനിക്ക് നന്നായി അറിയാം. എന്താ സാറേ സുമിത്രയ്ക്കെതിരെ ആരെങ്കിലും കേസ് തന്നാൽ സാർ നടപടി എടുക്കാത്തത്? അതിൻ്റെ കാരണം ഇന്ദ്രജിക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം ഞാൻ വ്യക്തമാക്കാം. അതിനു മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ട് നിങ്ങളിങ്ങോട്ട് മാറി നിൽക്ക് എന്ന് തന്നെ അവിടെ ജോലിക്കാരിയോട് പറയുന്നു. അപ്പം ജോലിക്കാരി പേടിച്ച് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഇന്ദ്രജ് ഒരു ഞെട്ടലോട് കൂടി തന്നെ നോക്കി നിൽക്കുന്നു. സാറേ എന്നെ ഒന്നും ചെയ്യല്ല സാറേ, നിങ്ങളെ ഒന്നും ഞാൻ ചെയ്യില്ല. സത്യം സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. സാറെന്തിനാണ് അവരെ ഭീഷണിപ്പെടുത്തുന്നത്? അവരിവിടുത്തെ ജോലിക്കാരിയാണ്. സുമിത്ര എന്നോട് ചെയ്ത അതിക്രമത്തിന് സാക്ഷിയായിട്ടുള്ളത് അവരാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരോട് ഞാൻ ഇങ്ങോട്ട് നീങ്ങി നിന്ന് നിൽക്കാൻ പറഞ്ഞത്, അവരോട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അനിരുദ്ധ ഈ വീട്ടിൽ വരാറുണ്ടോ? അതെ സാറേ, അനിരുദ്ധ സാർ ഈ വീട്ടിൽ വരാറുണ്ട്. സാർ എന്തിനാണ് അവരോട് അങ്ങനെ ചോദിക്കുന്നത്? അനിരുദ്ധ എൻ്റെ ജൂനിയറാണ്, അപ്പം പല ആവശ്യങ്ങൾക്കായിട്ട് അനിരുദ്ധ ഇവിടെ വരും. ഈ അനിരുദ്ധ സുമിത്രയുടെ മകനല്ലേ? അതെ. സാറെന്താ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? സാറ് കേസ് വഴിതിരിക്കുകയാണോ? സാറിപ്പം വന്ന് വന്ന് എന്നെ കുറ്റക്കാരിയാക്കാൻ നോക്കുകയാണോ?
ഞാൻ നിങ്ങളെ കുറ്റക്കാരിയാക്കേണ്ട കാര്യമില്ല. കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളത് മനസ്സുകൊണ്ട് അംഗീകരിച്ച കാര്യമാണ്. പിന്നെ സുമിത്രയുടെ മകനെ ഏത് രീതിയിലാണ് നിങ്ങളിവിടെ പെടുത്താൻ നോക്കിയത് എന്നുള്ളത് എനിക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം. ഒരു കുടുംബമായിട്ട് കഴിയുന്നവരുടെ മനസമാധാനം കളഞ്ഞ് അവരുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ഒരു നല്ല സ്ത്രീക്ക് ചേർന്ന പ്രവൃത്തിയാണോ ഡോക്ടറെ? ഇവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നും പിന്നെ സുമിത്ര എന്തിനാണ് ആ ഫോൺ കൊണ്ടുപോയത് എന്നൊക്കെയുള്ളത് ഇവരെന്നോട് നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി സുമിത്ര ആ ഫോണുമായിട്ട് സ്റ്റേഷനിൽ വന്ന് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ച് നിങ്ങൾക്കെതിരെ പരാതി തന്നാൽ എനിക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിട്ട് വരും. അതിനിട വരുത്താതെ മൗനം പാലിക്കുന്നത് തന്നെയായിരിക്കത്തില്ലേ ഡോക്ടറെ നല്ലത്? സാറ്, ഇതൊന്നും സുമിത്രയ്ക്കെതിരെ കേസെടുക്കാനായിട്ടുള്ള ഒരു കാരണമാണോ? അങ്ങനെ സുമിത്രയ്ക്കെതിരെ കേസെടുക്കാൻ പറ്റത്തില്ലോ ഡോക്ടറെ. അതിന് പോലീസിനെ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് സി എസ് ആർ എഴുന്നേറ്റ് പാട്ടിന് പോകുമ്പോൾ അവിടെ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ് അവള്. അപ്പം അവള് അടുത്തേക്ക് നമ്മുടെ ആ ജോലിക്കാരിയും വന്നിട്ട് പറയുകയാണ്, അതേ മേഡം എന്നോട് ക്ഷമിക്കണം, പോലീസുകാരെന്നെ വിരട്ടി ചോദ്യം ചെയ്തപ്പം ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ. ഷടപ്പ്, മിണ്ടിപ്പോരുത്, നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്, ഇപ്പം തന്നെ ഞാൻ നിന്നെ കാണിച്ചു തരാം എന്ന് തന്നെ പറയുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ തോന്നുന്നു. അനിരുദ്ധിൻ്റെ പേര് എവിടെയെങ്കിലും പ്രതീക്ഷിതം പറഞ്ഞ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കൂ എന്ന് തന്നെ കരുതുന്നു. ഈ കാരണത്തിൽ നിന്ന് മൊബൈൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു കയ്യിൽ ഒരു കൈ ഇങ്ങനെ മാറി പിടിച്ചുകൊണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ പാലക്കാട് നിന്ന് തിരിച്ചു പോകുന്നത് ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ടായിരിക്കും കഥ പറയുന്നത്. ഇപ്പോൾ വണ്ടിയിലിരുന്ന് പറഞ്ഞ കാരണം സൗണ്ട് നല്ല ക്ലിയർ ആയിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. Thanks again. Bye-bye. Ta-da.